ഭാഷയുടെ പേരിലുള്ള വാക്ക് തർക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അരങ്ങേറിയത്. തമിഴ്നാട്ടിലെ എംപിയുടെ ചോദ്യത്തിന് ബിജെപി എംപിയും വ്യോമയാന മന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യ ഹിന്ദിയിൽ മറുപടി നൽകിയതാണ് ശശി തരൂർ എംപി വലിയ പ്രശ്നമാക്കി ഉയർത്തിയത്. എന്നാൽ ശശി തരൂരിന്റെ അതിബുദ്ധിക്ക് വാ അടപ്പിക്കുന്ന മറുപടി കൊടുത്തിരിക്കുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. പാർലമെന്റിൽ എല്ലാ ഭാഷകളിലും സംസാരിക്കാം, എല്ലാ ഭാഷകൾക്കുമുള്ള തത്സമയ വിവർത്തനം പാർലമെന്റിൽ ലഭ്യമായിരുന്നുവെന്നും സിന്ധ്യ മറുപടി നൽകി. ഇതോടെ ശശി തരൂരിന് മറുപടി ഇല്ലാതായി. പാർലമെന്റിലെ ചോദ്യോത്തരവേളയിലായിരുന്നു ശശി തരൂർ എംപിയും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിൽ വാക്പോരുണ്ടായത്. തമിഴരുടെ ഹിന്ദി വിരോധം മുൻനിർത്തി ബിജെപിയെ പ്രതിക്കൂട്ടിലാക്കുക ലക്ഷ്യമിട്ടാണ് ശശി തരൂർ പാർലമെന്റിൽ വിവാദ പ്രസ്താവന ഇറക്കിയത്. സംഭവം ഇങ്ങനെയായിരുന്നു. തമിഴ്നാട് നിന്നുമുള്ള എംപി ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ബിജെപി എംപിയും വ്യോമയാന മന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യ ഹിന്ദിയിലായിരുന്നു മറുപടി പറഞ്ഞത്. എന്നാൽ ഇത് തമിഴ്നാടിനെ അപമാനിക്കലാണെന്ന് തരൂർ പറഞ്ഞതോടെയാണ് ഇരുവരുടെയും വാക്കുകൾക്ക് ചൂട് പിടിച്ചത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായി അറിയാം. അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ മറുപടി നൽകട്ടെ. എല്ലാ മറുപടികളും ഇത്തരത്തിൽ ഹിന്ദിയിൽ തന്നെ തരാതിരിക്കൂ. ഇത് ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു എന്നായിരുന്നു തരൂർ പറഞ്ഞത്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്നും ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത് വളരെ അത്ഭുതമാണെന്നായിരുന്നു സിന്ധ്യയുടെ പ്രതികരണം. കാരണം തരൂരിന് പുറമെ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ച തമിഴ്നാട് നിന്നുമുള്ള എംപിക്കും സിന്ധ്യ ഹിന്ദിയിൽ തന്നെയായിരുന്നു മറുപടി പറഞ്ഞത്. ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നായിരുന്നു സിന്ധ്യയുടെ മറുപടി. പിന്നീട് സഭയ്ക്കുള്ളിൽ ട്രാൻസ്ലേറ്റർ ഉണ്ടെന്നും സിന്ധ്യ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ സ്പീക്കർ ഓം ബിർള ഇടപെടുകയും സിന്ധ്യയെ ഹിന്ദിയിൽ തന്നെ തുടരാൻ അനുവദിക്കുകയുമായിരുന്നു. ഇതോടെ ശശി തരൂരിന്റെ അതിബുദ്ധി അവിടെ വിലപ്പോയില്ല എന്ന് മാത്രമല്ല, തമിഴ്നാടിന്റെ ഹിന്ദി വിരോധം മുൻനിർത്തി അടിയുണ്ടാക്കാമെന്ന ആഗ്രഹം സാധിച്ചതുമില്ല. ട്രാൻസ്ലേറ്റർ ഉള്ള സാഹചര്യത്തിൽ എന്തിനാണ് ശശി തരൂർ എംപി ഇത്ര രോഷാകുലനാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദി വിരോധമുള്ള ഒരു ജനതയെയും ബിജെപിയും തമ്മിൽ അടുപ്പിക്കാമെന്ന ഉദ്ദേശം ഇപ്പോൾ നടക്കാതെ വന്നതിൽ പ്രയാസമുണ്ടാകും. ഇനി മറ്റൊരു സന്ദർഭം വരുമോ എന്ന് നോക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.